ഹൈക്കോടതിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് യുവാവിനെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി സുരഭി കൃഷ്ണയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോയിപ്രം പോലീസാണ് സുരഭി അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി സ്റ്റെനോഗ്രാഫർ ആണെന്ന് പറഞ്ഞാണ് സുരഭി യുവാവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. ഹൈക്കോടതിയിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു സുരഭി തട്ടിപ്പ് നടത്തിയത്. അരുവിക്കര സ്വദേശി പ്രസാദ് മോസസിനെയാണ് സുരഭി പറ്റിച്ചത്. പ്രിൻസിന്റെ പുല്ലാട്ട് കേരള ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2020 May 27 9,000 രൂപയും October 7 3,45,250 രൂപയും കൈപ്പറ്റി. കൂടാതെ യുവാവിൽ നിന്ന് 1,00,000 രൂപ നേരിട്ട് വാങ്ങുകയും ചെയ്തു. സഹോദരന്മാർക്കും സുഹൃത്തിനും ഡ്രൈവറുടെ ഒഴിവിലേക്ക് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാക്കു നൽകി 1,50,000 രൂപയും അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു. ആകെ 5,95,250 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി ജാമ്യമെടുത്ത് മുങ്ങുകയായിരുന്നു. തുടർന്ന് പ്രതിക്കെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ കോഴിക്കോട്ടെ വാടക വീട്ടിൽ നിന്ന് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി ആവശ്യപ്പെട്ട യുവാവിന്റെ അക്കൗണ്ടിൽ പണമില്ലാത്ത 6,00,000 രൂപയുടെ ചെക്ക് നൽകിയും ജോലിയെ നിയമിച്ചതായുള്ള വ്യാജ നിയമന ഉത്തരവുകൾ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കും വിധം വാട്സപ്പ് വഴി അയച്ചുകൊടുത്തും പ്രതി വഞ്ചിച്ചു. അതേസമയം യുവതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സമാനമായ രീതിയിൽ പുനർവിവാഹ പരസ്യത്തിലൂടെ പരിചയപ്പെട്ട യുവാവിനെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടാതെ ഫോണിലൂടെ പരിചയപ്പെട്ട പത്തനംതിട്ട സ്വദേശിയായ യുവാവിനെയാണ് യുവതി പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തത്. യുവാവിന്റെ പരാതിയിൽ ആലപ്പുഴ സ്വദേശി ആര്യയെ പോലീസ് പിടികൂടിയത്. പത്തനംതിട്ട കോയിപ്രം പോലീസാണ് യുവതിയെ പിടികൂടിയത്. 2020 May കോയിപ്രം കടപ്ര സ്വദേശി അജിത് നൽകിയ പുനർവിവാഹ പരസ്യം കണ്ടാണ് ആര്യ ഫോണിലൂടെ ഇയാളെ ബന്ധപ്പെടുന്നത്. സഹോദരിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ആര്യ അജിത്തിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. തുടർന്ന് അമ്മയുടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഡിസംബർ വരെ പല തവണയായി 4,15,500 രൂപ തട്ടിയെടുത്തു. കറ്റാനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക യുവാവ് കൈമാറിയത്. കൂടാതെ 2 പുതിയ മൊബൈൽ ഫോണുകളും യുവതി തന്നെ കബളിപ്പിച്ച് കൈക്കലാക്കിയെന്നും യുവാവ് പറഞ്ഞു. ഒടുവിൽ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അജിത് 2022 January 1 പത്തനംതിട്ട DYSP പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. കോയിപ്രം SI രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഫോൺ കോളുകളുടെ വിശദാംശങ്ങളും പണം കൈമാറിയ രേഖകളും മൊബൈൽ ഫോൺ വാങ്ങിയ തിരുവല്ലയിലെ മൊബൈൽ കടയിലും ഫോൺ വിൽക്കാൻ ഏൽപ്പിച്ച കായംകുളത്ത് ബേക്കറിയുടെ മെയിൻ കണ്ടും പോലീസ് തെളിവുകൾ ശേഖരിച്ചു. തുടർന്നാണ് പോലീസ് ആര്യയെ അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ കേരളത്തിൽ നിരവധി യുവാക്കളുടെ ജോലിയുടെ പേരിൽ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. ഇതിനൊരു അവസാനമില്ല എന്നതാണ് മറ്റൊരു സത്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.